ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച നടക്കാൻ പോകുന്ന എക്സ്ട്രീം റൂൾസിൽ വെച്ച് രണ്ട് റെസ്ലേഴ്സ് ഫേസ് ആവാനും ഒരു റെസ്ലർ ഹീലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വെറും ഒരു റൂമർ ന്യൂസ് മാത്രമാണ്, കൺഫേം അല്ല. ഇതിൽ ഫസ്റ്റ് ഹീലാവാൻ ചാൻസ് ഉള്ള റെസ്ലർ ആണെന്ന് വെച്ചാൽ ബിക്കി എന്ന റെസ്ലറാണ് ന്യൂഡേ ടീമിലത്തെ. അതായത് ഈ ഒരു അപ്ഡേറ്റ് മണി ഇൻ ദി ബാങ്ക്, സ്റ്റോമ്പിംഗ് ഗ്രൗണ്ട്സ്, സൂപ്പർ ഷോ ഡൗൺ എന്നീ സ്പെഷ്യലെല്ലാം ഈ ഒരു അപ്ഡേറ്റെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊരു റൂമർ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് എക്സ്ട്രീം റൂൾസിൽ ബിക്കി ലാങ്സ് ട്രോഫിക്ക് ഈസ്റ്റനെതിരെ ഹീൽ ക്യാരക്ടർ ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം ന്യൂഡേ ടീം ബ്രേക്കപ്പായിട്ട് കോഫി കീസ്റ്റൻ ഫുൾസ് ബിക്കി ലാങ്സ്റ്റന് സമ്മർ സ്ലാമിൽ WWE ചാമ്പ്യൻഷിപ്പ് വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അടുത്തത് നമുക്ക് ഫേസ് ആവാൻ സാധ്യതയുള്ള രണ്ട് റെസ്ലേഴ്സിനെ കുറിച്ച് നോക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്ന റെസ്ലർ ആണെന്ന് വെച്ചാൽ ഡാനിയൽ ബ്രയൻ ആണ്. ഡാനിയൽ ബ്രയൻ 2018 ഏജസ്റ്റൈലുമായിട്ട് നടന്ന WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വെച്ചിട്ടാണ് ഒരു ഹീൽ ക്യാരക്ടർ ചെയ്തത്. അന്ന് തൊട്ട് ഇന്നേ വരേക്കും ഡാനിയൽ ബ്രയൻ ഹീൽ ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ അവസരങ്ങളിലെല്ലാം ഡാനിയൽ ബ്രയൻ വരുമ്പോൾ ഒരുപാട് ബൂം ചെയ്ത എല്ലാ ഓഡിയൻസും ഇപ്പോൾ, അതായത് സ്റ്റമ്പിംഗ് ഗ്രൗണ്ട് എന്ന പേപ്പറിൽ വെച്ച് ഡാനിയൽ ബ്രയൻ്റെ മാച്ചിന് എല്ലാവരും യെസ് മൂവ്മെൻ്റ് പഴയ പോലെ തന്നെ ചിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡായാലും ശരി, എല്ലാത്തിലും ഡാനിയൽ ബ്രയൻ ഭയങ്കരമായിട്ട് ചിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന റൂമറുകൾ പ്രകാരം പറയുന്നത് ഡാനിയൽ ബ്രയൻ ഒരു ഫേസ് ക്യാരക്ടറായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡാനിയൽ ബ്രയനും ആൻഡ് എറിക് റോവൻ ഇവർ രണ്ടുപേരുമാണ് സ്മാക്ക് ഡൗൺ ലൈവ് ടാഗ് ടീം ചാമ്പ്യൻസ്. ഇവർ രണ്ടുപേരും ഹീൽ റെസ്ലേഴ്സാണ്. അപ്പോൾ ഡാനിയൽ ബ്രയൻ ഹീൽ ക്യാരക്ടർ മാറി ഫേസ് ആകുമോ ഇല്ലയെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തത് ഫേസ് ആവാൻ സാധ്യതയുള്ള റെസ്ലർ ആണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. അതാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൂ മാക്കിൻടയർ ആണ് ഫേസ് ക്യാരക്ടർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ൻ മിക്മാൻ ആൻഡ് ഡ്രൂ മാക്കിൻടയർ വേഴ്സസ് അണ്ടർടേക്കർ ആൻഡ് റോമൻ റീൻസ്, ഇവർക്ക് തമ്മിലൊരു ടാഗ് ടീം മാച്ച് ഉണ്ട്. ഈ മാച്ചിനിടയിൽ വെച്ചിട്ട് ഷെയ്ൻ മിക്മാനെ ഷെയ്ൻ മിക്മാൻ്റെ ടീമിൽ നിന്നും മാറിയിട്ട് റോമൻ റീൻസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഫേസ് റെസ്ലർ ആകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടോ നോക്കുമ്പോൾ കുറച്ച് ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷെയ്ൻ മിക്മാനും കെവിൻ ഓവൻസിന് സമ്മർ സ്ലാമിൽ മാച്ച് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഡ്രൂ മാക്കിൻടയറിനെ അവിടുന്ന് മാറ്റുന്ന വിധം ഒരു ഫേസ് റെസ്ലറായിട്ട് കാണിച്ച് യൂണിവേഴ്സണൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി സെത്ത് റോലൻസിൻ്റെ കൂടെ ഒരു 1-on-1 മാച്ച് വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഡ്രൂ മാക്കിൻടയർ ഒരു ഫേസ് റെസ്ലറായി മാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ്. കാരണം അദ്ദേഹം NXT ഒരു ഫേസ് ക്യാരക്ടറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, എന്നാൽ മെയിൻ റോസ്റ്ററിൽ വന്നപ്പോഴാണ് ഒരു ഹീൽ ക്യാരക്ടറായി മാറിയത്. ഇതുകൂടാതെ ഈ ഒരു മാച്ചിനിടയിൽ വെച്ച് അണ്ടർടേക്കർ ഹീൽ ക്യാരക്ടർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് റൂമർ ന്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതായത് റോമൻ റീൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അണ്ടർടേക്കറെ ഒരു ഹീൽ ക്യാരക്ടർ ചെയ്തിട്ട് ഇവർക്ക് തമ്മിൽ സമ്മർ സ്ലാമിൽ മാച്ച് വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസിൽ നിങ്ങൾക്ക് ആരൊക്കെ ഹീലാകും ഫേസ് ആകുമെന്ന് തോന്നുന്നു അവരുടെ പേരെല്ലാം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.